ഇടുക്കി ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനിക്ക് സമീപം കാട്ടാന വൈദ്യുതി അഘാദമിയേറ്റ് ചെറിഞ്ഞ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ മുന്നൂറ്റിയൊന്ന് കോളനി പാൽക്കുളംകുടിയിൽ സുരേഷാണ് വനംവകുപ്പിന്റെ പിടിയിലായത് രണ്ടു മാസക്കാലമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു ഓഗസ്റ്റ് പതിമൂന്നാം തീയതിയാണ് നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള പിടിയാനയുടെ ജഡം സുരേഷിൻ്റെ വീടിന് സമീപം കണ്ടെത്തിയത് ഇവിടെ കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങുന്നത് തടയാൻ സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നു വന്യമൃഗങ്ങളെ അപകടത്തിൽപ്പെടുത്താൻ വൈദ്യുതി ലൈനിൽ നിന്ന് കേബിൾ വഴി സോളാർ ഫെൻസിംഗിലേക്ക് നേരിട്ട് വൈദ്യുതി കടത്തിവിട്ടതാണ് കാട്ടാനയ്ക്ക് വൈദ്യുതാഘാതം ഏൽക്കാൻ കാരണം ആനയുടെ ജഡത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയ കേബിളിൻ്റെയും വൈദ്യുതി കമ്പിയുടെയും ബാക്കി ഭാഗം സുരേഷിൻ്റെ വീട്ടിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു സംഭവത്തിന് ശേഷം എറണാകുളത്തും ചാറ്റുപാറയിലെ ബന്ധുവീട്ടിലുമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന സുരേഷ് കഴിഞ്ഞ ദിവസം മുന്നൂറ്റിയൊന്ന് കോളനിയിലെ സുഹൃത്തിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഇരുചക്ര എടുക്കാൻ എത്തിയപ്പോഴാണ് വനംവകുപ്പിന്റെ പിടിയിലായത് നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി പതിനേഴിന് ശേഷം ചിന്നക്കനാൽ മേഖലയിൽ മൂന്ന് കാട്ടാനകളാണ് വൈദ്യുതാഘാതം ഏറ്റുചരിഞ്ഞത് മാതൃഭൂമി ന്യൂസ് ഇടുക്കി